ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വീഡിയോസ് കമ്പോസ് ചെയ്ത് എങ്ങനെ ഏറ്റവും മനോഹരമായി കാണിക്കാം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ക്ലാസുകൾ എഡിറ്റ് ചെയ്യുമ്പോഴും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില മൊമെൻറ്റ്സ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴും രണ്ട് വീഡിയോസ് ഒരേ സമയം കാണിക്കേണ്ടി വരും. അതിനുവേണ്ടി സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. എന്നാൽ രണ്ട് വീഡിയോയും ഫുൾ സ്ക്രീനിൽ ഒരേ സമയം എങ്ങനെ കാണിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണയായി നമ്മൾ സംസാരിക്കുന്ന ദൃശ്യവും അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ ബ്ലാക്ക് ബോർഡിലോ മറ്റോ എഴുതി കാണിക്കേണ്ട ദൃശ്യവും നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. എഴുതി കാണിക്കുന്ന ദൃശ്യം കാണിക്കാനായി സാധാരണയായി നമ്മൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അതേസമയം തന്നെ നമ്മൾ പറയുന്ന കാര്യം ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വേറെ മറ്റു തരത്തിലുള്ള ഒരു ക്യാമറയോ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാറുമുണ്ട്. ഇങ്ങനെ രണ്ട് ഫയൽ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ അത് ഏറ്റവും മനോഹരമായി എങ്ങനെ അവതരിപ്പിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് കേഡൻലൈവ് തുറക്കാം. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കേഡൻലൈവ് തുറക്കുകയാണ്. കേഡൻലൈവ് തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫയലിൽ ന്യൂ പ്രൊഫൈൽ സെറ്റ് ചെയ്തു, ഓക്കെ നൽകി. ഇപ്പോൾ നമ്മുടെ കേഡൻലൈവ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ സജ്ജമായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് കാണിക്കേണ്ടുന്ന രണ്ട് ഫയലുകൾ ഈ പ്രൊജക്റ്റ് ബിന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ആഡ് ക്ലിപ്പ് കൊടുത്തു. എൻ്റെ ഒന്നാമത്തെ ഫയൽ ഇതാണ്, അത് കൊണ്ടുവന്നു. രണ്ടാമത്തെ ഫയൽ ഇതാണ്, ഇതും കൊണ്ടുവന്നു. ഇത് ഒന്ന് ഒരു അധ്യാപകൻ സംസാരിക്കുന്നതും രണ്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കാണിക്കുക എന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിനായി നമ്മൾ ഒരു ഫയൽ വീഡിയോ വണ്ണിലേക്ക് ഇട്ടു, പിന്നെ പ്രധാനപ്പെട്ട ഫയൽ വീഡിയോ രണ്ടിലേക്ക് ഇട്ടു. ഇവിടെ ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും ഫയൽ, നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചാണ്. പക്ഷേ ഇത് ഒന്ന് അല്പം കൂടുതലുണ്ട്, ഞാനിത് മുറിച്ച് കളയാണ്. ഇങ്ങനെ ഒരേ വലിപ്പത്തിലുള്ള ഫയലാണ് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുക. ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കിയാൽ നമുക്ക് കാണാം മുകളിലുള്ള ഫയൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ, മുകളിലുള്ള കാര്യം മാത്രമേ, അടിയിലുള്ളത് കാണില്ല. അപ്പോൾ നമുക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് ചില സമയത്ത് അടിയിലുള്ള ഫയൽ തെളിഞ്ഞ് കാണണം, ചില സമയത്ത് മുകളിലുള്ള ഫയൽ മതി, ചില സമയത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നിഴൽ പോലെ അടിയിലുള്ള ഫയലും കാണേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ഈ ട്രാൻസിഷൻസ് ഇഫക്ട്സ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിലെ ട്രാൻസിഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് മുകളിൽ കോമ്പോസിറ്റ് ആൻഡ് ട്രാൻസ്ഫോം, കോമ്പോസിറ്റ് എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ട്രാൻസിഷൻസ് ഇവിടെ വരും, കോമ്പോസിറ്റും കോമ്പോസിറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോം വരും. ഇതിലെ കോമ്പോസിറ്റ് ആൻഡ് ട്രാൻസ്ഫോം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒന്നാമത്തെ ഫയലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്
ഇവിടെ വന്നിട്ടുണ്ടാകും. ഒരു ചെറിയ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസിൽ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഒരു വലിയ വിൻഡോ പ്രത്യക്ഷപ്പെടും. പക്ഷേ ഈ ഇഫക്റ്റ് നമ്മൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ, കാരണം ഇത്രയും ഭാഗത്ത് മാത്രമേ ഈ ഇഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ട് ക്ലിപ്പിൻ്റെയും നടുവിലായിട്ടാണ് ഇത് കാണുന്നത്. ഇത് ഇവിടെ മുഴുവൻ സമയവും, ഈ ക്ലിപ്പിൻ്റെ മുഴുവൻ സമയവും നമുക്ക് ഈ ഇഫക്റ്റ് കൊണ്ടുവരണം. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ പിടിച്ചിത് വലിക്കുക എന്നുള്ളതാണ്, അതിനേക്കാൾ എളുപ്പമായിട്ടുള്ള വിദ്യ. അപ്പോൾ ഇതൊരു 20 സെക്കൻഡാണ് ഈ ടോട്ടൽ വീഡിയോസ് ഉള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഈ ഇഫക്റ്റിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഡ്യൂറേഷൻ്റെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഡ്യൂറേഷൻ ഇപ്പോൾ ഉള്ളത് വളരെ കുറഞ്ഞതാണ്. അപ്പോൾ നമുക്കത് 20 സെക്കൻഡാണ് നമ്മളെ വീഡിയോ ഉള്ളത്, എത്രയാണോ വീഡിയോ ഉള്ളത് അത്രയും അത് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് 20 എന്ന് കൂട്ടിക്കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ നമുക്ക് കാണാം ഈ ഇഫക്റ്റ് ഇങ്ങനെ വലുതായി വന്നിരിക്കുന്നു. അത് കുറച്ചുകൂടെ ഉണ്ട്, ഇനി 20 സെക്കൻഡല്ല കുറച്ചുകൂടെ അധികം ഉണ്ട്. അത് പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്ത് കറക്റ്റാക്കി വെച്ചു. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനും, ഈ രണ്ട് വീഡിയോയിലും മുഴുവനും ഈ ഇഫക്റ്റ് വരും. എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്ത് വെച്ചു നോക്കിയാൽ ഒരു വ്യത്യാസവും ഇപ്പോൾ കാണില്ല, ഒരു വ്യത്യാസവും അതിനകത്ത് കാണില്ല. നേരത്തെ പ്ലേ ചെയ്ത പോലെ തന്നെയാണ് പ്ലേ ചെയ്യുക. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ നമുക്ക് ആദ്യം ഈ അധ്യാപകൻ സംസാരിക്കുന്നത് നമുക്കിങ്ങനെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് എത്ര സമയം കാണിക്കണം. അപ്പോൾ നമ്മൾ അത് പ്ലേ ചെയ്യിച്ചു നോക്കും. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ, പ്ലേ കൊടുക്കുമ്പോൾ ഇനിയുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ കേഴ്സർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം, നമ്മളുടെ ഈ ഇഫക്റ്റിൻ്റെ വിൻഡോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതിലെ ട്രാക്ക് എന്ന് കാണാം. ഇവിടെ അതിൻ്റെ അടിയിൽ ട്രാക്കിൻ്റെ അടുത്ത് ഇവിടെ ഒരു കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അതേ അളവിലാണ് ഇവിടെയും കേഴ്സർ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒരു ഇഫക്റ്റ് കൊടുക്കേണ്ടത്. ഇത്രയും സ്ഥലത്ത് നമുക്ക് അധ്യാപകൻ പറയുന്നത് നമുക്കിങ്ങനെ കേൾക്കണം. ഇനി നമുക്ക് രണ്ട്, അതായത് താഴെയുള്ള വീഡിയോ മുകളിലുള്ള വീഡിയോ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കാണണം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലേ ബട്ടണും അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന മാറ്റം കണ്ടോ, ഈ കേഴ്സറിൻ്റെ മുകളിൽ ഒരു എയറോ പോലെ വന്നു ചുവന്ന നിറത്തിൽ. ഇതുകൊണ്ടായില്ല, നമുക്കിവിടെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒപ്പാസിറ്റി, ഈ ഒപ്പാസിറ്റി ഇപ്പം 100%, അത് നമ്മൾ 50% കൊടുക്കും. ഇനി നമുക്ക് എന്ത് മാറ്റമാണ് ഈ വീഡിയോയിലുണ്ടായിരിക്കുന്നത് എന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം വീണ്ടും. കണ്ടോ, ഇത് പ്ലേ ചെയ്യുമ്പോൾ രണ്ട് വീഡിയോസും ഒരുമിച്ച്, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച സ്ക്രീനിൻ്റെ വീഡിയോയും സംസാരിക്കുന്ന വീഡിയോയും ഒരുമിച്ച് വന്നു. അത് നമ്മൾ കൊടുത്ത സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് അതുപോലെ ഒരു നിഴൽ പോലെ വന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പോയിൻ്റിലെത്തുമ്പോൾ വെറും റെക്കോർഡ് ചെയ്ത് വെച്ച സ്ക്രീൻ മാത്രമായിട്ട് കാണണം. അതിനെന്താണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ പോയിൻ്റിലെത്തുമ്പോഴാണ് എനിക്ക് അങ്ങനെ വരേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, പോസ് ചെയ്തു. പോസ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. കീ ഫ്രെയിം ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി 50 ആക്കിയപ്പോഴാണ് രണ്ടും ഒരു നിഴൽ പോലെ രണ്ടാമത്തെ വീഡിയോ കണ്ടത്. അപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കോ, ഇനി നമുക്ക് വീണ്ടും ഒന്ന് കണ്ടു നോക്കാം ഇത് എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ
രണ്ടാമത്തെ വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണുന്നത്, ഒന്നാമത്തെ വീഡിയോ മാഞ്ഞു പോയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്ത ഒരു മൊമെൻറ്റിൽ, അടുത്ത ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു ഇഫക്റ്റ് കൂടെ കൊടുക്കണം. അപ്പോൾ അവിടെ പോസ് ചെയ്തു, പോസ് ചെയ്തപ്പോൾ കേസർ അവിടെ നിന്നത് കാണാം. ഇനി നമ്മൾ അടുത്ത ഒരു കീ ഫ്രെയിം ഇവിടെ ചേർക്കുകയാണ്, കീ ഫ്രെയിം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ 50 മാറ്റുന്നു. 50 മാറ്റുമ്പോൾ രണ്ട് വീഡിയോയും ഒരുമിച്ച് ഒരു നിഴൽ പോലെ കാണാം. അപ്പോൾ എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഇവിടെ ഫുള്ളായിരുന്നു, അവിടുന്ന് വീണ്ടും അത് മാഞ്ഞ് രണ്ട് വീഡിയോയും ഒരുമിച്ച് വരുന്നത് പോലെ ഉള്ള ഇഫക്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഈ വീഡിയോൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അധ്യാപകൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ബോർഡ് കാണണമെങ്കിൽ നമുക്കിങ്ങനെ സീറോയിൽ വെച്ച് കൊടുക്കുക, ഒപ്പാസിറ്റി സീറോയിൽ വെച്ച് കൊടുക്കുക. രണ്ടും കൂടെ കാണണമെങ്കിൽ 50 വെച്ച് കൊടുക്കുക. ഇനി മുകളിലത്തെ വീഡിയോ മാത്രമാണ് കാണേണ്ടതെങ്കിൽ 100% വെച്ച് കൊടുക്കുക. ഇങ്ങനെ അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് വേണ്ടി വരിക മിക്കവാറും അധ്യാപകൻ പറയുന്നത് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ എവിടുന്ന് തൊട്ടാണ് അധ്യാപകൻ പറയുന്നത് മാത്രം വരേണ്ടത് എന്നുള്ളത് കൊണ്ടുവെക്കുക. എന്നിട്ട് ഇതാ ഇവിടെയാണിപ്പോൾ ഉള്ളത്, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് 100% മാറ്റുക. അപ്പോൾ ലാസ്റ്റിൽ അധ്യാപകൻ പറയുന്നത് മാത്രം വരും. ഇങ്ങനെയാണ് നമുക്ക്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ തന്നെ ഓരോ കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പറയും, നമുക്ക് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ച സ്ഥലത്ത് നിന്നും ഒന്ന് മാറ്റണമെങ്കിൽ ഇതിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് റിമൂവ് കീ ഫ്രെയിം എന്ന് കാണാം, ഒരു മൈനസ് പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത കീ ഫ്രെയിം റിമൂവ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോയിലുടനീളം എവിടെയൊക്കെ ഈ റെക്കോർഡ് ചെയ്ത് വെച്ച സ്ക്രീൻ കാണിക്കണമോ അവിടെയൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ വേറൊരു രണ്ടാമത്തെ വീഡിയോ എവിടെയൊക്കെ കാണിക്കണം അവിടെയൊക്കെ കാണിക്കാം, ഒന്നാമത്തെ വീഡിയോ എവിടെ കാണിക്കണം അവിടെ കാണിക്കാം, ഒന്നും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണിക്കണോ അതുപോലെ കാണിക്കാം. അത് എത്ര ശതമാനം വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ 50% ആക്കിയത്, താഴെയുള്ളത് ഒരു ചെറിയൊരു നിഴൽ പോലെ മാത്രം വന്നാൽ മതിയെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ്, ഒപ്പാസിറ്റി പേഴ്സൻറ്റേജ് ഇങ്ങനെ മാറ്റം വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയിൽ അതിങ്ങനെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലെ ഈ രണ്ട് വീഡിയോയിലും ഓഡിയോ ഉണ്ടാവും, മുകളിലത്തെ വീഡിയോയിലും താഴത്തെ വീഡിയോയിലും ഓഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് വീഡിയോയിലാണ് കറക്റ്റ് ഓഡിയോ ഉള്ളതെന്ന് നോക്കുക. അതായത് നമ്മൾ ലാപ്പൽ മൈക്കോ അല്ലെങ്കിൽ ഇയർഫോൺ അതുപോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ഏത് വീഡിയോ ആണ് കറക്റ്റായിട്ട് ഓഡിയോ കിട്ടുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ വീഡിയോൻ്റെ മാത്രം ഓഡിയോ മതി നമുക്ക്. രണ്ടാമത്തെ, ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചതിൻ്റെ ഓഡിയോ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതിലെ വീഡിയോ 1 അതുള്ളത്, നമുക്കിവിടെ കാണാം വീഡിയോ 1, അതിലാണ് ഈ രണ്ടാമത്തെ വീഡിയോ ഉള്ളത്. ആ വീഡിയോയുടെ ഓഡിയോ, ഇവിടെ ഓഡിയോ കാണാം, അത് ഡിസേബിൾ ചെയ്യാം. ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാം, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയുടെ, ഈ വീഡിയോ ട്രാക്ക് 1 വീഡിയോയുടെ ഓഡിയോ നമ്മൾ ഡിസേബിൾ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ നമ്മൾ പ്രധാനമായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ 2 വീഡിയോയുടെ ഓഡിയോ മാത്രമേ ഇനി പ്ലേ ആവുകയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെൻഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, റെൻഡർ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക, റെൻഡർ പ്രൊജക്റ്റ് ജോബ് ക്യൂ സ്ക്രിപ്റ്റ്സ്. അതിൽ MP4 ഡോമിനേറ്റിംഗ് ഫോർമാറ്റാണ് നമ്മൾ എടുക്കുക, വെബ് എം അല്ല. പിന്നെ ഇവിടെ പേര് മാറ്റിക്കൊടുക്കും, അൺടൈറ്റിൽഡ് എന്നാണ് ഉണ്ടാവുക. അത് ഡോക്യുമെൻറ്റ്സിലേക്കാണ് പോവുക, അത് നമുക്ക് അൺടൈറ്റിൽഡ് എന്നുള്ള വേറൊരു പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ എവിടെയാണോ നമുക്ക് സെലക്ട് ചെയ്യാം, അതിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ഫോൾഡർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ അത് ഫുള്ളാക്കി കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ റെൻഡർ ചെയ്യുന്നത് ഫുൾ പ്രൊജക്റ്റാണ്. പിന്നെ റെൻഡർ ടു ഫയൽ എന്ന ഓപ്ഷൻ എടുത്ത് റെൻഡർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് Kdenlive രണ്ട് വീഡിയോസിനെ ഏറ്റവും ഭംഗിയായി, ഏറ്റവും കലാപരമായി, ഏറ്റവും ഇഫക്റ്റീവായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ലാപ്ടോപ്പിലൊന്ന് ചെയ്തു നോക്കുക. ഇതുപോലുള്ള പ്രയോജനപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.